സംഘർഷത്തിന് ശമനമില്ലാതെ മണിപ്പൂർ. അക്രമികൾ പോലീസ് വേഷത്തിലും വരാമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ്. മണിപ്പൂരിലെ ക്വാതക പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ വെടിവയ്പ് രാവിലെ വരെ നീണ്ടു. ആളുകൾ തടിച്ചുകൂടുകയും ആക്രമണത്തിനുള്ള ശ്രമമുണ്ടായതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കലാപത്തെ തുടർന്ന് തികച്ചും അശാന്തമായ മണിപ്പൂരിൽ 60 ക്രൈസ്തവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് 400 ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയായെന്നും മണിപ്പൂരി പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ക്രിസ്ത്യൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് 3 ആരംഭിച്ച കലാപത്തിൽ ഇംഫാൽ താഴ്വരയും ചുരാചന്ദ്പൂരും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കലാപത്തിനിടയിൽ മണിപ്പൂർ പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിന്നും 2 പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും 5 ബറ്റാലിയൻ ക്യാമ്പിൽ നിന്നുമായി 1000 തോക്കുകളും 10,000 റൗണ്ട് വെടിയുണ്ടകളും മെയ്തി വിഭാഗക്കാർ മോഷ്ടിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗോത്രവർഗക്കാരായ 64 ക്രൈസ്തവർ ഉൾപ്പെടെ 73 പേർ ഇതുവരെ കൊല്ലപ്പെടുകയും 400 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 1700 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. 35,000 ക്രൈസ്തവർ ഉൾപ്പെടെ ഏതാണ്ട് 50,000 ആളുകളാണ് പ്രാണരക്ഷാർത്ഥം സ്വന്തം വീടുപേക്ഷിച്ച് പലായനം ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലെ ഹൈന്ദവരുടെ വീടുകൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 397 ദേവാലയങ്ങളും 6 ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും അഗ്നിക്കിരയാകുകയോ തകർക്കപ്പെടുകയോ ചെയ്തു. അക്രമം തടയുന്നതിൽ പ്രാദേശിക പോലീസ് വീഴ്ച വരുത്തിയെന്ന് ഇംഫാൽ രൂപതയുടെ വികാരി ജനറലായ ഫാദർ വർഗീസ് വേലിക്കകം ആരോപിച്ചിരുന്നു. പോലീസ് അക്രമം നോക്കി നിൽക്കുകയോ അക്രമത്തിൽ പങ്കുചേരുകയോ ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.